സിസി പ്ലാന്റിൻ്റെ ഇലകൾ വെച്ച് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഒരുപാട് പ്ലാന്റുകൾ ചട്ടി നിറച്ചും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നതും അതേപോലെ തന്നെ പ്രത്യേക രീതിയിലാണ് നമ്മൾ വെള്ളത്തിൽ വെച്ചു കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ പ്രത്യേക രീതിയിൽ വെച്ചു കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് വളർന്നു കിട്ടും. പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ ഷൂട്ടുകൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വരികയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒട്ടനവധി ഇലകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിറച്ചും വലിയൊരു പോട്ട് നിറച്ച് നമുക്ക് തിങ്ങി നിറഞ്ഞ് കുറേ കുഞ്ഞ് ബേബി പ്ലാന്റ് വരും. അതൊന്നൊക്കെ നമുക്ക് നിറച്ച് തിങ്ങി നിറഞ്ഞ് പോട്ട് നിറയുകയും ചെയ്യും കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് നിറച്ചും പോട്ട് നിറച്ചും തിങ്ങി നിറഞ്ഞ് അതൂർന്ന് സിസി പ്ലാന്റ് കിട്ടണമെങ്കിൽ തുടർന്നുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണുകയും അതിൽ നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയും ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒരു പോട്ട് നിറച്ചും നമുക്ക് സിസി പ്ലാന്റ് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് വളരാനായിട്ടുള്ള വളങ്ങൾ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടക്ക് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോരുതേ. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതേപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് ഇലകൾ മാത്രം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോ നന്നായിട്ട് വേരുകൾ സാധാരണ രീതിയിൽ വരുന്നതിലും കൂടുതൽ വേരുകൾ നമുക്ക് ആ ബൾബിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ. നിറച്ച് വേരുകൾ വന്നിട്ടുണ്ട്. ഇതേപോലെ നിറച്ച് വേര് വന്ന ഒരു ഇത് നമ്മൾ എടുത്തിട്ട് മണ്ണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പോട്ടിംഗ് മിക്സിൽ വേണം നട്ട് കൊടുക്കാൻ. ഇങ്ങനെ നട്ടുകൂടിയും കൊടുത്താൽ നമുക്ക് സി സി പ്ലാന്റിൻ്റെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും നമുക്ക് തിങ്ങി നിറഞ്ഞ പോട്ടുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തതാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്, അതേപോലെ തന്നെ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു റൂട്ട് ഫോമായിട്ട് വരിക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നടാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഒരു ലിറ്ററിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയതൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കത്രിക ഉപയോഗിച്ച് വെട്ടുകയാണെങ്കിൽ നല്ല ഷേപ്പായിട്ട് കൃത്യമായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിലും നല്ലത് കത്രിക ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ഭാഗം മുറിച്ച് കളഞ്ഞു. ഇതിൽ നിറച്ച് നമ്മൾ വെള്ളം നിറച്ച് വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചകിരിച്ചോറ് കേട്ടോ. നമ്മൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മിക്സിയിലൊക്കെ അടിച്ച് പൊടിച്ചിട്ട്, ഇല്ലെങ്കിൽ മേടിച്ചതായാലും മതി. മേടിക്കുന്നതാണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളച്ചവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ രണ്ട് പിടി നമ്മൾ ഈ ഒരു അര ലിറ്റർ വെള്ളത്തിൽ ആണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത്. ഒരു ലിറ്ററിൻ്റെ പകുതി ഭാഗമാണല്ലോ കട്ട് ചെയ്തെടുത്ത്, അതിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ അതിൽ ഈ ഒരു ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക രണ്ട് പിടി. അതിനുശേഷം നമ്മൾ തെർമോക്കോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് തെർമോക്കോൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് കട്ടി കൂടിയ നല്ല തെർമോക്കോൾ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. നമ്മളിത് ഈ ഒരു ബോട്ടിൽ ഫിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് ഈ ഒരു സി സി പ്ലാന്റിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് ഇലകൾ നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ തണ്ടടക്കം വേറൊരു ടിപ്സ് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് അടിഭാഗ തൊട്ട് അടിഭാഗത്തല്ലാതെ ഈ ഒരു രണ്ട് മൂന്ന് ലീഫ് കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്തേക്ക് ചെറുത് കണ്ടോ, അതല്ലാണ്ട് തൊട്ട് മുകളിലേക്കുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു തണ്ടായിട്ട് വന്ന ലീഫ് എന്നിട്ടാണല്ലോ ലീഫ് വരുന്നത്. ആ ഒരു തണ്ടോട് കൂടിയിട്ട് ആ ഞെട്ട് ഭാഗത്തോട് കൂടിയിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നില്ലേ, ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ പ്ലാന്റിൽ നിന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ തണ്ട് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോരുത്. ഇനി നമുക്ക് ഈ ഒരു ഇതെല്ലതും സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു തെർമോക്കോൾ ആ കുപ്പീനെ കളിക്കും കുറച്ചുകൂടിയും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് വീണു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനി വീണു പോയാലും കുഴപ്പമില്ല, തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ പൊന്തി നിൽക്കും. പക്ഷേ നമ്മൾ ഇതേപോലെ ഇട്ട് വെച്ചാൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് കുറച്ച് ടൈറ്റാക്കിയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. മുങ്ങിപ്പോവില്ല, അത് മുകളിലേക്ക് പൊന്തിക്കെടുക്കുന്നതാണല്ലോ തെർമോക്കോൾ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനെന്തായാലും ഈ ഒരു കുപ്പിയിൽ ഇതേപോലെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫ് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇരുന്നോളും. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നമുക്ക് ആ ഒരു ഇലയുടെ ഒരു മുക്കാ ഭാഗം അല്ലെ പകുതിയോളം ഭാഗമെങ്കിലും ഈ ഒരു ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഓരോ വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതേപോലെ വരഞ്ഞു കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഒരു ഇല ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പം ഇലയുടെ പകുതി ഭാഗം മുകളിലേക്കും പകുതി ഭാഗം അടിയിലേക്കുമായിട്ട് വയ്ക്കുക. അതേപോലെ തന്നെ ഇലയുടെ ഒരു പകുതി ഭാഗമെങ്കിലും ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് തെർമോക്കോളിലേക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കത്തക്ക രീതിയിൽ നമ്മൾ കീറലിട്ടുകൊണ്ട് നമ്മൾ വേണം സജ്ജീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പം വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് വീട് പോയാൽ ഇത് മൊത്തം അഴുകി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി ഭാഗം മുകളിലേക്കും പകുതി ഭാഗം അടിയിലേക്കും ആയിട്ട് വയ്ക്കുക. ഇനി നമുക്ക് തണ്ടിലേക്ക് എത്രത്തോളം വെള്ളം നിൽക്കണം എന്നുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു വളക്കൂടിയും പറയുന്നുണ്ട്. അത് കൂടിയും ചെയ്തു കൊടുത്താലാണ് നന്നായിട്ട് വേര് വരുള്ളൂ. അതിനുശേഷം നമ്മൾ എപ്പോഴാണ് ഇതെടുത്ത് നടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രോ ടിപ്സുകൾ കൂടി തുടർന്നുള്ള സമയത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നോ നാലോ അഞ്ചോ ഇലകൾ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. വലിയ ബോട്ടിലാണെങ്കിൽ നമുക്ക്
നമുക്ക് ആ നടുഭാഗത്ത് മാത്രം ഫിക്സ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും വേണമെങ്കിൽ വെക്കാം, അതേപോലെ തന്നെ കുറച്ചധികം പീസുകൾ അപ്പോൾ നമുക്ക് വെക്കാൻ പറ്റും വലിയൊരു ബോട്ടിലാണെങ്കിൽ. അപ്പോൾ ഞാൻ ചെറുതിൽ കാണിച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സി സി പ്ലാന്റുകളൊക്കെ നമുക്ക് ചെറിയ ഇലകൾ എവിടെ നിന്നൊക്കെ സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരെന്നോ രണ്ടോ ഇലകൾ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് നമുക്ക് ഒരുപാട് സി സി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെയൊക്കെ സ്വന്തമായിട്ട് നമ്മളിതിന് റൂട്ട് പിടിപ്പിച്ചെടുത്ത് ഇലയ്ക്ക് റൂട്ട് പിടിപ്പിച്ചെടുത്ത് അതൊന്ന് ബൾബ് ഫോം ആയിട്ടൊക്കെ വന്ന് നല്ലൊരു പ്ലാന്റ് ആയിട്ട് വരുമ്പം പ്രത്യേക ഒരു സന്തോഷം കൂടിയായിരിക്കും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പ്ലാന്റ് കാണുമ്പം നമുക്ക് എന്തായാലും നല്ലൊരു സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ കൂടി ശ്രമിക്കുക പ്ലാന്റുള്ളവർ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് ഒരു പോട്ട് തന്നെ ഒരുപാട് പേര് വന്നു കഴിയുമ്പോൾ എല്ലാം ഇത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ പകുതി ഭാഗത്തേക്ക് മണലും പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറും എടുത്തിട്ട് വേണം നമ്മൾ ഫസ്റ്റായിട്ട് റൂട്ട് വന്നത് നമ്മൾ ഇതേപോലെ നട്ടു കൊടുക്കാനായിട്ട്. അപ്പം മണ്ണൊന്നും ചേർക്കരുത്, അങ്ങനെയൊക്കെ ചിലപ്പോൾ മണ്ണൊക്കെ ചേർത്താൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അതിൻ്റെ റൂട്ട് പെട്ടെന്ന് അഴുകി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ പോട്ടിംഗ് മിക്സിൽ മിതമായ രീതിയിൽ മാത്രം നമ്മൾ എപ്പോഴും വെള്ളം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വയ്ക്കുക. രാവിലത്തെ രണ്ടോ മൂന്നോ മണിക്കൂറത്ത് വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെച്ചാലാണ് നമുക്ക് പെട്ടെന്ന് നിന്ന് പുതിയ പുതിയ ഷൂട്ട് വരുള്ളൂ കേട്ടോ. ഇല നട്ട് കഴിയുമ്പോഴായാലും നമ്മൾ ഇതേപോലെ ചട്ടിയിൽ വളർത്തുന്ന സമയത്തും നമ്മൾ കുറച്ച് നേരം കണ്ടോ രാവിലത്തെ വെയിൽ ഞാനിവിടെ കൊള്ളുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇൻഡോറിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസമൊക്കെ നമ്മൾ ഇടവിട്ടിട്ട് നമ്മളൊന്ന് പുറത്ത് ഇതേപോലത്തെ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് വെച്ച് വെയിൽ കൊള്ളിക്കാമെങ്കിൽ അതേപോലെ തന്നെ വെള്ളം എപ്പോഴും നല്ല രീതിയിൽ മിതമായ രീതിയിൽ ഓവർ വാട്ടറിങ് അല്ലാതെ നിലനിർത്തി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് വളർന്നു വരും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഇതേപോലെ വെള്ളമൊന്നും ഒഴിച്ച് നന്നായിട്ട് നിർത്തുക. ആഴ്ചയിൽ അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ഒക്കെ ആക്കിയിട്ട് ഒരു മാസമെങ്കിലും പോട്ടിനെ നിർത്തിയതിന് ശേഷം ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാനെ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള നല്ലൊരു നേഴ്സറിയെ കുറിച്ചിട്ടുള്ള വീഡിയോ തൊട്ട് മുമ്പൊക്കെ ചെയ്തിരുന്നു, ആ വീഡിയോ കാണാത്തവരൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്ലാന്റുകൾ ഇൻഡോർ പ്ലാന്റുകൾ വളരെയധികം വിലക്കുറവിൽ ഒരുപാട് തിങ്ങി നിറഞ്ഞ് പോട്ട് നിറച്ചും കുഞ്ഞു ബേബി പ്ലാന്റുകളുള്ള പ്ലാന്റുകളാണ് ഈ നഴ്സറിയിലുള്ളത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിലെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറോ അതേപോലെ തന്നെ കൊറിയറായിട്ട് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പറൊക്കെ കൊടുത്തിരുന്നു. ആവശ്യമുള്ളവർ കൊറിയറൊക്കെ ആയിട്ട് മേടിക്കുക. ഡയറക്റ്റ് വരാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് നഴ്സറി സന്ദർശിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തൊക്കെ കാര്യങ്ങളാണ് സി സി പ്ലാന്റ് നട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇതേപോലെ ഇല നമ്മൾ വെച്ച ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതിൽ ചെറിയൊരു ബൾബ് ഫോമാവും. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് റൂട്ടുകൾ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് റൂട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോട്ട് മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ മാത്രം നട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു സ്പൂണ് ഫംഗിസൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലർത്തിയിട്ട് ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, നനയ്ക്കുകയും ചെയ്യുക എപ്പോഴെങ്കിലുമൊക്കെ നനയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് നട്ട് വളർത്താം. അതിനുശേഷം പുതിയ റൂട്ടുകൾ വരും. ഒരു മാസമൊക്കെ നട്ട് ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചാണകവെള്ളം നമുക്ക് വളരെ ലൈറ്റായിട്ട് നമുക്ക് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസറുകൾ നമ്മൾ പറഞ്ഞിരുന്നു, അതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലീഫ് നടന്ന് ഈ വെള്ളത്തിൽ വെച്ചതിന് ശേഷം വെള്ളം കുറയുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എപ്പോഴും ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു ബോട്ടിൽ നിർത്താനായിട്ട് നമ്മൾ വെള്ളം എപ്പോഴും നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ ഇല വെള്ളത്തിലേക്ക് വീണു പോയാൽ ആ ഒരു ഇത് ഇല അഴുകിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഇല ഫുള്ളായിട്ട് മുങ്ങിപ്പോവാതെ വെള്ളത്തിൽ മുങ്ങിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകുതി ഭാഗത്തെങ്കിലും എപ്പോഴും നന്നായിട്ട് വെളിച്ചം തട്ടുന്ന രീതിയിൽ നമ്മൾ വെക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്താലാണ് നമുക്കിത് നന്നായിട്ട് വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതേപോലെ വലുതായി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മറ്റ് മിശ്രിതങ്ങളൊക്കെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് പ്ലാന്റ് വളർന്നു വരും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ലൈക്ക് കൂടി നിന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു വരുത്. നല്ലൊരു കണ്ടൻറ്റും അടിപൊളി വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം ഇടയിൽ നിൽക്കട്ടെ. ബൈ ബൈ.